ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വോട്ട് കച്ചവടം നടത്തിയ ബി ജെ പിക്ക് അവരുടെ ഘടകകക്ഷിയായ ബി ഡി ജയസിന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം മിക്കവാറും മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിയ ഇടങ്ങളുമുണ്ട് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് കൂഞ്ഞാറിലാണ് പിന്നെ അവിടെ ഒരു മത്സരം ഈ എൻ ഡി എ ഒരു ഘടകമേ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് കണക്ക് കൂട്ടേണ്ടതില്ല കാരണം അത് പി സി ജോർജിന് വേണ്ടി അവിടെ ബി ജെ പി കാർ നിലകൊണ്ടു എന്നുള്ളതാണ് അവിടെ മൂവായിരം വോട്ട് മാത്രമാണ് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് എം ബി സെന്റിന് പിടിക്കാനായത് അത് വിട്ടാൽ എൻ ഡി എക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചത് വാമനപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ അയ്യായിരത്തി അറുന്നൂറ്റി ആറ് വോട്ടാണ് അവിടെ ബി ജെ പി നേടിയത് മലപ്പുറത്തെ ബി ജെ പിക്ക് ഒട്ടുമേ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ആറായിരവും ഏഴായിരവും വോട്ടൊക്കെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ നേടിയപ്പോഴും വാമനപുരത്തെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ പതിനാലായിരത്തിനടുത്ത് വോട്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തോളം വോട്ട് നേടിയതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ട് നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിയൊൻപതിനായിരം വോട്ട് പിടിച്ചു വാമനപുരത്ത് ബി ജെ പി ക്രമാനുഗതമായ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഒരു സ്ഥാനാർത്ഥി വെറും അയ്യായിരത്തി അറുന്നൂറ് വോട്ട് മാത്രം പിടിക്കുക എന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അതും തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളായ ഘട്ടം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പർച്ചെയ്സ് പണമൊഴുക്കി വാമനപുരത്തെ ബി ജെ പി കാരെ മുഴുവൻ വിലക്കെടുത്തു ആ ബി ജെ പി കാര് തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളൊക്കെ വോട്ട് ചെയ്തത് ആനാട് ജയനാണേ അതിൻ്റെ അടയാളം വോട്ട് കണക്കിലുമുണ്ട് ബി ജെ പിക്ക് പൂജ്യം വോട്ടുള്ള ബൂത്തുകൾ വരെ ഉണ്ടവിടെ ആലോചിച്ച് നോക്കണം അപ്പോൾ ബി ജെ പിക്ക് ഇന്നേജൻറ്റായിരുന്ന ആൾ പോലും ആ ബി ജെ പി സ്ഥാന എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അങ്ങനെ പണം വാങ്ങി ആനാട് ജയന് വോട്ട് ചെയ്തു കൊടുത്തിട്ട് വാമനപുരത്തെ ബി ജെ പി കാര്ക്ക് എന്ത് ഗുണം കിട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ഡി കെ മുരളി അവിടെ ജയിച്ചു ഈ ബി ജെ പിയുമായിട്ടുള്ള വോട്ട് കച്ചവടം അവിടെ പരസ്യ ചർച്ചയായി മാറി മാറിയതോടുകൂടി അവിടുത്തെ സാമാന്യ ബോധമുള്ള ജനം മുഴുവൻ ഡി കെ മുരളിക്ക് വോട്ട് ചെയ്തു ബി ജെ പി വോട്ട് കൊണ്ട് ഞാൻ ജയിക്കുമെന്ന് ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുക അത് ഏറ്റുപാടാൻ യു ഡി എഫിൻ്റെ പ്രവർത്തകർ നടക്കുക ഞങ്ങൾ ബി ജെ പി കാർ അതിൽ അത് പൈസയും വാങ്ങി അവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കുക പച്ചയ്ക്ക് അല്ലെങ്കിൽ ഇരുപത്തിയൊൻപതിനായിരം വോട്ട് ഒരു വർഷം മുമ്പ് കിട്ടിയ ഒരു പാർട്ടി ആറുമാസം മുമ്പ് ഇരുപത്തയ്യായിരം വോട്ട് കിട്ടിയ ഒരു പാർട്ടി അവർക്ക് ഈ ഗതികേടുണ്ടാകും അയ്യായിരം വോട്ട് എന്ന് പറയുന്നത് ബി ജെ പി കറി കോണ ഈ കാവ്യ കോണകവും ചുറ്റി എന്തിനാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നില്ല പോയി തൂങ്ങിച്ചത്തൂടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പച്ചയ്ക്ക് വോട്ട് കച്ചവടം നടത്താൻ നടക്കുന്നവർ പല്ലവൻ്റെ കാശും വാങ്ങി സ്വന്തം പാർട്ടിയെ കൊടുക്കുന്ന കൊടുക്കുന്നതൊക്കെ ഇനി ബി ജെ പി കി ജെ എന്ന് വിളിച്ചിട്ട് എന്തു കാര്യമാണുള്ളത് പക്ഷെ അതിനെ ഡി കെ മുരളി അതിജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തെ ബി ജെ പി കോൺഗ്രസ് ബാന്ധവത്തെ ഏറ്റവും ഭംഗിയായി അതിജീവിച്ച സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ അത് ഡി കെ മുരളിയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കാരണം അത്രമേൽ ഒന്ന് ഓർത്തു നോക്കൂ പതിമൂവായിരം വോട്ട് രണ്ടായിരത്തി പതിനാറിൽ പിടിച്ച ഒരു പാർട്ടി അത് അയ്യായിരം വോട്ടിലേക്ക് താഴുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ് എന്ന് ആലോചിച്ച് നോക്കൂ വളരാത്ത പാർട്ടിയാണെങ്കിൽ ഓക്കെ പക്ഷേ ഇരുപത്തി ഒൻപതിനായിരവും ഇരുപത്തയ്യായിരവും വോട്ട് കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പിടിച്ച ഒരു പാർട്ടിയാണ് ബി ജെ പിക്ക് എല്ലാ ഇടങ്ങളിലും മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളുമൊക്കെ ഉള്ള പാർട്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും എല്ലാ പഞ്ചായത്തിലും ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞൊരു പാർട്ടിയാണ് ചില ഇടങ്ങൾ ഒഴിച്ച് ബാക്കി ആ ഒൻപത് പഞ്ചായത്തിൽ മിക്കയിടങ്ങളിലും ബി ജെ പിക്ക് ജനപ്രതിനിധികളുണ്ട് അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് വെറും അയ്യായിരത്തി അറുനൂറ് വോട്ട് എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടുപേരും അറുപതിനായിരോ എഴുപതിനായിരോ വോട്ട് പിടിച്ച സ്ഥലത്താണ് അത് സംഭവിക്കുന്നത് അത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ ബി ജെ പി കാരൻ ഒരു സ്ഥാനാർത്ഥിയുടെ കാശും വാങ്ങി വോട്ട് മറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെയായിരുന്നു ആനാട് ജയൻ വരട്ടെ ആനാട് ജയൻ വരട്ടെ ആനാട് ജയൻ വന്നാൽ ഡി കെ മുരളി തോക്കും എന്നായിരുന്നു ബി ജെ പി കാര് പ്രചരണം നടത്തിയത് അങ്ങനെ ബി ജെ പി കാര് തന്നെ പ്രചരണം നടത്തി ബി ജെ പി കാര് തന്നെ വോട്ട് മറിച്ചു കൊടുത്ത് കാശു വാങ്ങി പുട്ടടിച്ചു എന്നിട്ട് ദേശീയതയും നരേന്ദ്രമോദിയുടെ മഹത്വവും ബി ജെ പിയുടെ വളർച്ചയുമൊക്കെ പിന്നെയും വാഴ്ത്തിപ്പാടാൻ നടക്കുന്നു നാണം ഘട്ടവന്മാർ അങ്ങനെ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിയവൻ അതിനേക്കാൾ നാണം കെട്ടവൻ അങ്ങനെ കാശ് കിട്ടിയപ്പോൾ വോട്ട് മറിച്ചു കൊടുത്ത് സ്വന്തം പാർട്ടിയെ ജനമധ്യത്തിൽ അവകാശരാക്കിയവർ അതിനേക്കാൾ കഴുപ്പണം കെട്ടവർ